Allah and the Rasool Vida Parayimbo, Wari Manishane, Sorgatilek, Naikuna, Muru and Karingalum Padi Pichitunda, Naregata Totitadayuna, Muru and Karingalum Padi Pichitunda, Pravajagan Parano, Yedangilumuri Karium, Wari Manishande, Jivida Tile, Pravartana Tile, Karma Padda Dile, Pravajagan Kunduvara Tadundo, Pravajagan Padi Picata Pudia Aja Ramundo, Fahu Radun, Adatalla Padenda Dani Yama, Mahan. Rasulullah sallallahu alayhi wa sallam thangal padipichu matramalla nammude nedav Muhammadur Rasulullah sallallahu alayhi wa sallam thangal yedoru prabhashanam nadathiyalum yedoru upadesham nadathiyalum yedoru class nadathiyalum bid'atine kurichu taakid nalgatha oru classum mahanaya Rasulullah sallallahu alayhi wa sallam thangal nadathirunnilla ennu Imam Bukhari tande sahihil uddharikkukayanu അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ പ്രവൃത്തിയിൽ നമ്മുടെ വിശ്വാസത്തിൽ നമ്മുടെ കർമ്മപദ്ധതിയിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്തത് ഒന്നും ഉണ്ടാകാൻ പാടുള്ളതല്ല അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതു മാത്രം നമ്മുടെ പ്രവൃത്തിയിലേക്കുണ്ടാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകത്തിലേക്ക് പോകുന്ന വിഭാഗങ്ങളെ പരിചയപ്പെടുത്തി നരകത്തിലേക്ക് പോകുന്ന വിഭാഗങ്ങളെ പരിചയപ്പെടുത്തി ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കുല്ലുഹും ഫിന്നാർ ഇല്ലാ വഹിദ കൂട്ടരെ എല്ലാവരും നരകത്തിലാണ് ഒരു വിഭാഗം ഒഴിച്ച് ഒരു വിഭാഗം മാത്രമാണ് സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന വിഭാഗം എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു സ്വഹാബത്ത് ചോദിച്ചു പ്രവാചകരെ ആ ഒരു വിഭാഗം മാരാണ് അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞു മാ അന അലൈഹി വസുഹാബി ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു വിശ്വാസത്തിലാണോ ഏതൊരു നടപടിയിലാണോ ഏതൊരു ആചാരക്രമത്തിലാണോ അത് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നവരാണ് മറ്റൊരു റിപ്പോർട്ടിലുണ്ട് മാ അന അലൈഹിൽ യൗമു വസുഹാബി ഇന്നത്തെ ദിവസം ആ പരിശുദ്ധമായ പറയുന്ന ദിവസം ഇസ്ലാമിനെ സമ്പൂർണമായി പ്രഖ്യാപിച്ച ദിവസം ഏതൊരു വിശ്വാസമാണോ ഏതൊരു ആചാരമാണോ ഏതൊരു അനുഷ്ഠാനമാണോ എനിക്കും എന്റെ അനുയായികൾക്കുമുള്ളത് അത് സ്വീകരിക്കുന്നവരാണ് സ്വർഗത്തിന്റെ വാഹകരി എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു പ്രിയപ്പെട്ടവരെ ആ ഒരു വിഭാഗത്തിലല്ലേ നാം ആയി തീരേണ്ടത് ആകണോ നമ്മുടെ വിശ്വാസം എടുക്കുക നമ്മുടെ ആചാരങ്ങൾ എടുക്കുക അനുഷ്ഠാനങ്ങൾ എടുക്കുക പ്രവാചകന് പരിചയമുണ്ടോ സ്വഹാബത്തിന് പരിചയമുണ്ടോ എന്ന് നാം ഒന്ന് പഠന വിധേയമാക്കുക ഇന്ന് പ്രവാചക സ്നേഹത്തിന്റെ പേര് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ഹുബ്ബിന്റെ ഇഷ്കിന്റെ പേര് പറഞ്ഞിട്ട് പ്രവാചകൻ പഠിപ്പിക്കാത്ത അനാചാരങ്ങൾ സമൂഹത്തിലേക്ക് കെട്ടിയുണ്ടാക്കുകയാണ് നാം കണ്ടതല്ലേ റബീഉൽ അവ്വൽ 12ന്റെ പേരില് മൗലിദ് ആഘോഷത്തിന്റെ കേളീരംഗമല്ലേ ഈ കൊച്ചു കേരളത്തിൽ കണ്ടത് നാം ആലോചിക്കുക അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത് മൻ അഹബ്ബ സുന്നതി ഫഹുവ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന ആരാണ് എന്റെ സുന്നത്തിനെ ഇഷ്ടപ്പെടുന്നത് അവൻ എന്നെ സ്നേഹിച്ചവരാണ് അവരാണ് എന്റെ ഓടൊപ്പം സ്വർഗത്തിൽ പോകുന്നത് പ്രവാചകന്റെ വാക്കാണ് പ്രിയപ്പെട്ടവരെ പ്രവാചകന്റെ സുന്നത്തിലില്ലയോ അത് ദൂരേക്ക് വലിച്ചെറിയേണ്ടതാണ് അല്ലാഹുവിന്റെ റസൂല് 23 വർഷക്കാലം പ്രബോധനത്തിന്റെ മേഖലയിൽ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് എത്രയോ റബീഉൽ അവ്വലുകൾ കടന്നു പോയിട്ടുണ്ട് ഏതെങ്കിലും ഒരു റബീഉൽ അവ്വലിൽ ഇത് എന്റെ ജന്മദിനമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു റബീഉൽ അവ്വൽ തിരഞ്ഞെടുത്തിട്ട് ഒരു റബീഉൽ അവ്വൽ 12 മറ്റോ തിരഞ്ഞെടുത്തിട്ട് അന്നൊരു മൗലിദ് ആഘോഷം നടത്തിയതായിട്ടോ അന്നൊരു ജീനം വിളമ്പിയതായിട്ടോ അന്നൊരു പ്രത്യേക ആഘോഷ പരിപാടി സംഘടിപ്പിച്ചതായിട്ടോ ഇസ്ലാമിക ചരിത്രത്തില് ഒരാൾക്കും തെളിയിക്കാൻ കഴിയില്ല ഒരാൾക്കും തെളിയിക്കാൻ കഴിയുന്നതല്ല പോകട്ടെ റസൂലുള്ളയല്ലേ അതുകൊണ്ടാണ് തന്റെ ജന്മദിനം ആഘോഷിക്കാതിരുന്നത് എന്ന് പറയുന്നു എങ്കിൽ നിങ്ങൾ ആലോചിക്കുക അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ വിയോഗശേഷം 2 ചില്ലുവാനം വർഷം ഇവിടെ ഭരണം നടത്തിയിട്ടുണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു 10 വർഷത്തോളം ഭരണം നടത്തിയിട്ടുണ്ട് ഏത് ഉമറാണെന്നറിയുമോ പ്രവാചക സ്നേഹത്തിന്റെ മൂർത്തി ഭാവമായിരുന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ആ ഉമറുൽ ഫാറൂഖ് ആണ് അല്ലാഹുവിന്റെ റസൂൽ
ഉപ്പാതായി എന്ന് കേട്ടപ്പോ അരയിൽ കിടന്ന വാളിത ഊരിയെടുക്കുകയാണ്, ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങുകയാണ്. എന്റെ നേതാവ് മരിച്ചു എന്ന് പറഞ്ഞാൽ, എന്റെ നേതാവ് വഫാത്തായി എന്ന് പറഞ്ഞാൽ ഈ വാളിന് ഞാൻ ഇരയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആക്രോശിച്ചുകൊണ്ട് ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങിയ ചാടിയിറങ്ങിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇത്രമാത്രം സ്നേഹമായിരുന്നു, ഇത്രമാത്രം സ്നേഹത്തിന്റെ ഉത്തുംഗ സോപാനത്തിലായിരുന്നു മഹാനായ ഉമറുൽ ഫാറൂഖ്. ആ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു 10 വർഷത്തോളം ഇവിടെ ഭരണം നടത്തിയിട്ടില്ലേ? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു 12 വർഷത്തോളം ഇവിടെ ഭരണം നടത്തിയിട്ടില്ലേ? അലി റളിയല്ലാഹു തആല അൻഹു 5 വർഷത്തോളം ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഖലീഫയായിട്ട് സേവനം ചെയ്തിട്ടില്ലേ? ഇവരുടെ ആരുടെയെങ്കിലും കാലഘട്ടത്തിൽ ഒരു റബീഉൽ അവ്വലിൽ ഒരു മൗലിദ് പാരായണം നടത്തിയിട്ടുണ്ടോ? അന്നൊരു ജീനം വിതരണം നടത്തിയിട്ടുണ്ടോ? ഒരു നബിദിന ജാഥ നടത്തിയിട്ടുണ്ടോ? ഒരു ഘോഷയാത്ര നടത്തിയിട്ടുണ്ടോ? അന്നൊരു ആഘോഷം സംഘടിപ്പിച്ചിട്ടുണ്ടോ? അവരത് ചെയ്തിരുന്നു എങ്കിൽ പ്രിയപ്പെട്ടവരെ ബിരിയാണി വെക്കുന്നതിന് നാം തടസ്സമുണ്ടാകില്ലായിരുന്നു. അവര് ഒരു ചുളക്കാരക്കെയെങ്കിലും റബീഉൽ അവ്വൽ 12 പേര് പറഞ്ഞിട്ട് അന്ന് വിതരണം നടത്തിയിരുന്നു എങ്കില് ബിരിയാണി വെക്കുന്നതിനാരും കുറ്റം പറയില്ലായിരുന്നു, അവർക്കത് പരിചയമില്ല. പോകട്ടെ, മഹ്ദി ആയിഷ റളിയല്ലാഹു തആല അൻഹ പ്രവാചകനോടൊപ്പം എക്കാലവും ജീവിച്ചിരുന്ന മഹാനായ മഹ്ദി ആയിഷ റളിയല്ലാഹു തആല അൻഹ പ്രവാചകന്റെ വിയോഗശേഷം 48 വർഷക്കാലഘട്ടം ഇവിടെ ജീവിച്ചിട്ടുണ്ട്. 48 വർഷക്കാലഘട്ടം ജീവിച്ചിട്ടുണ്ട്. എത്ര ജന്മദിനം കഴിഞ്ഞിട്ടുണ്ട് കൂട്ടരെ, എത്ര ജന്മദിനം അല്ലെങ്കിൽ റബീഉൽ അവ്വലുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് കൂട്ടരെ. ഒരാഘോഷം സംഘടിപ്പിച്ചതായിട്ട് ഇസ്ലാമിക ചരിത്രത്തില് തെളിയിക്കാൻ കഴിയുകയില്ല. തെളിവില്ലാത്തതിന്റെ പേരിലാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് അല്ലാഹുവിന്റെ റസൂലിനോ സ്വഹാബത്തിനോ പരിചയമില്ലാത്തത്. ഏകദേശം സ്വഹാബത്തിനും ശേഷം 300 വർഷം ഖൈറിൽപ്പെട്ട ആർക്കും പരിചയമില്ലാത്ത ഒരാഘോഷ പരിപാടി സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോ പ്രവാചകന് പരിചയമില്ലാത്തത് കൊണ്ട് അത് സ്വീകരിക്കരുത് എന്ന് പറഞ്ഞ എങ്ങനെ പ്രവാചകനോട് സ്നേഹമില്ലാത്തവരായി തീരുമെന്ന് എന്റെ നിഷ്പക്ഷമതികളായ സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതേ രൂപത്തില് ഓരോ ആചാരങ്ങൾ പരിശോധിക്കുക. ഓരോ ആചാരങ്ങൾ ഇന്ന് പള്ളികളിൽ നടന്നു വരുന്നു. പള്ളികളില് ജുമുആ ദിവസം ഒരു ഇമാം മിമ്പറിലേക്ക് കയറുമ്പോ ഒരു മഅശറ വിളി ഒരു മരക്കഷണം കയ്യിലേക്ക് കൊടുത്തിട്ട് മഅശറ വിളിച്ച് ഒരാമുഖ പ്രസംഗം നടത്തല് ഇന്ന് പല പള്ളിയിലും നടന്നു വരുന്നു. ഇത് അല്ലാഹുവിന്റെ റസൂലിന് പരിചയമുണ്ടോ? ഒരാമുഖ പ്രസംഗം പ്രവാചകൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് ഒരു മഅശറ വിളിച്ചിട്ട് ഒരു സ്വാഗത പ്രസംഗം നടത്തിയതായിട്ട് ഇസ്ലാമിക ചരിത്രത്തില് തെളിയിക്കാൻ കഴിയില്ല കൂട്ടരെ. അതുകൊണ്ടും അവസാനിച്ചോ? പള്ളികളില് ജുമയുടെ 2 ബാങ്ക് വെട്ടിക്കുറച്ചു, തറാവീഹിന്റെ എണ്ണം വെട്ടിക്കുറച്ചു, അതുപോലെ മൗലിദാഘോഷം വെട്ടിക്കുറച്ചു. അതുകൊണ്ട് ഇവര് സമൂഹത്തിൽ ഓരോന്നും വെട്ടിക്കുറയ്ക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു പ്രവാചകന്റെ സ്നേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്. നിങ്ങൾക്കറിയുമോ പള്ളിയില് വെള്ളിയാഴ്ച ദിവസം ജുമുആ ദിവസം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പള്ളികളില് അല്ലെങ്കിൽ തൗഹീദിന്റെ പള്ളികളില് 2 ബാങ്ക് വിളിക്കാറില്ല, 1 ബാങ്കേ വിളിക്കൂ. കാരണം എന്തേ? അല്ലാഹുവിന്റെ റസൂൽ അതേ പഠിപ്പിച്ചിട്ടുള്ളൂ, സ്വഹാബത്തും അതേ പഠിപ്പിച്ചിട്ടുള്ളൂ. ഞങ്ങൾ സ്വഹാബത്തിനെ അംഗീകരിക്കുന്നവരാണ്, റസൂലുള്ളയെ അംഗീകരിക്കുന്നവരാണ്. സ്വഹാബത്തും അതേ പഠിപ്പിച്ചിട്ടുള്ളൂ. തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ജനങ്ങളെ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവാണ് 2-ാമത്തെ ബാങ്ക് പള്ളിയിൽ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ അംഗീകരിക്കാത്തവരാണ് മുജാഹിദുകാരി എന്ന് തെറ്റിദ്ധരിപ്പിക്കൽ ശ്രമം നടക്കുന്നു. നിങ്ങൾ കാണേണ്ടതുണ്ട്, ഇത് സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ സുന്നി സംഘടന പുറത്തിറക്കിയ ഫതുഹുർ റഹ്മാൻ ഫീ തഫ്സീറിൽ ഖുർആൻ എന്ന ഒരു ഖുർആൻ പരിഭാഷയുടെ
ഒരു പേജാണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത്. നിങ്ങൾക്കറിയുമോ, കെ വി മുഹമ്മദ് മുസ്ലിയാര് ഖുർആൻ പരിഭാഷ എഴുതി, തഫ്സീറുൽ ഖുർആൻ, സുന്നി പണ്ഡിതനാണ്. റിസാല മാസിക അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് സുന്നത്ത് ജമാഅത്തിന്റെ അജയ്യ വക്താവ് എന്ന് പരിചയപ്പെടുത്തിയ ഒരു പണ്ഡിതനാണ് കെ വി മുഹമ്മദ് മുസ്ലിയാർ. അദ്ദേഹം പറയുന്നത് മഹാനായ റസൂലുള്ളയ്ക്ക് ഈ രണ്ട് വാക്കും പരിചയമില്ല, അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന് പരിചയമില്ല, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് പരിചയമില്ല, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനും പരിചയമില്ല, അലി റളിയല്ലാഹു തആല അൻഹുവിനും പരിചയമില്ല. പിന്നെയോ നാല് ഖലീഫമാർക്കും ശേഷം 80 കൊല്ലം കഴിഞ്ഞ് ഹിഷാം ഇബ്ന് അബ്ദുൽ മാലിക് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഈ പള്ളിയിൽ നടക്കുന്ന രണ്ടാം ബാങ്ക് ഉണ്ടാക്കിയത് എന്ന് സുന്നി പണ്ഡിതനാണ് കൂട്ടരെ പറയുന്നത്. മുജാഹിദുകാര് ഏത് സ്വഹാബത്തിനെയാണ് തള്ളിയത്, ഏത് പ്രവാചകനെയാണ് തള്ളിയത്? നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ ആചാരങ്ങളും ഈ രൂപത്തിൽ നാം പഠിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വിശ്വാസികളോട് പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, കൂട്ടരെ നിങ്ങൾ നമസ്കരിക്കണം എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്. ഞാൻ നമസ്കരിച്ചത്